ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? ദേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. പുറത്ത് വീഡിയോ കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ അതൊന്ന് ഒതുക്കി നല്ല ഭംഗിയായിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും രാവിലെ തന്നെ ജോലി, ഒരു 11 മണിയായപ്പോഴത്തേക്കും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അടുക്കള ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുപ്പികളൊക്കെ വേറെ വേറെ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നല്ല ഭംഗിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മൾ അടുക്കളയായാലും റൂമായാലും ഇങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇതേ ചോറ് വെച്ച് ചെറുപയറ് വെച്ചിട്ടുണ്ട്, പിന്നെ അതേ പച്ചമാങ്ങ ചാളിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചാളക്കറി നല്ല രാത്രി വെച്ചതാണ്, ഉച്ചക്കത്തേക്കുണ്ട്. അപ്പോൾ രാവിലത്തെ പയറുകറിയുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും കിച്ചണൊന്ന് നല്ല ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പാത്ര സ്റ്റാൻഡും മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെയും ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ എനിക്കാദ്യം പ്ലാസ്റ്റിക്കിൻ്റെ പാത്ര സ്റ്റാൻഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും, വെയിറ്റ് അധികം വരുമ്പോഴത്തേക്കും പൊട്ടിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ സ്റ്റീലിൻ്റെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ട്രേയും കൂടി ഉണ്ട്. അപ്പോൾ പാത്രം കഴുകിയിട്ട് വെക്കുമ്പോൾ ആ ട്രേയിലേക്ക് വെള്ളം വീഴും, മറ്റേതാകുമ്പോൾ പിന്നെ താഴത്തേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കും. ഇതാണ് എനിക്ക് നന്നായിട്ട് നല്ലതാണ് തോന്നിയത്. അപ്പോൾ അത് പ്ലേറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി പാത്ര സ്റ്റാൻഡും കഴുകി മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഈ ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി. അപ്പോൾ അത് ജ്യൂസറൊക്കെയാണ്. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകണുള്ളൂ. എല്ലാം കഴുകി വെച്ചതായിരുന്നു, പൊടിയൊന്നുമില്ല. എന്നാലും വെറുതെ ഒന്ന് ജസ്റ്റ് ജ്യൂസറിനെ മാത്രം കഴുകി അവിടെ വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതേ അവിടെ ഒന്ന് പൊടി തൂത്ത് ഒന്ന് തുടച്ച് നമുക്ക് അവിടെ അപ്പോൾ മിക്സി ഇവിടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പച്ചക്കളറുള്ള പാത്രം മറ്റേ ബ്ലാക്ക് കളർ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഓരോ മീനാണെങ്കിലും പച്ചക്കറി പിന്നെ അങ്ങനെ പച്ചമുളകും വേപ്പില ഇഞ്ചി അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ ബോക്സിലാക്കി വെക്കും. അപ്പോൾ എനിക്ക് ഈന്തപ്പഴം നമ്മൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് അതേപോലത്തെ ബോക്സുകൾ കിട്ടിയപ്പോൾ പതിലാണ് വെക്കണത് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് ഇനി മീനൊക്കെ കൊണ്ടുവരുമ്പോൾ കുറേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലാക്കി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ കഴുകി വെച്ചേക്കണാണ്, അഴുക്കൊന്നുമില്ല അതിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി ഷെൽഫൊന്ന് തുടച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ. അപ്പോൾ അതേ മിക്സി ഞാൻ എടുത്ത് വെക്കണാണ്. അപ്പോൾ ഈ മിക്സി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് കേട്ടോ, ഒരു ഷോപ്പിൽ നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഷെൽഫും ഒക്കെ നല്ല ഭംഗിയായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ് അല്ലേ. ഇപ്പോൾ എല്ലാം ആ വലിച്ച് വാരിയൊക്കെ ഇടുമ്പോൾ എന്താ പറയുക, ഒരു മനസ്സിനെ നമുക്ക് നെഗറ്റീവായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. വീഡിയോ കണ്ട് കുറച്ച് ആകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ ഷെയറും കൂടി ചെയ്ത് കൊടുത്താൽ അത്രയും ഉപകാരമായിട്ടോ. അപ്പോൾ ആ ഷെൽഫ് ഒതുക്കി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നിറച്ചും ചില്ലി ഗ്ലാസ്സാണ്. ചില്ലി ഗ്ലാസ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നോമ്പിന് നോമ്പുറക്കാൻ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കണം. അപ്പോൾ ഈ ചില്ലി ഗ്ലാസ്സൊക്കെ ഇനി ഈ ഷെൽഫിൻ്റെ മുകളിലെ തട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മിക്സീൻ്റെ ജാറും കെറ്റിൽ അങ്ങനെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ അവരെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുള്ളൂ ഈ പാത്രങ്ങൾ, നമ്മൾ മൂന്നുപേരുള്ളപ്പോൾ എടുക്കാറില്ല. അപ്പോൾ അത് ഈ ഒരു സാധനം ബ്രേക്കാ വാങ്ങിച്ചിട്ടുണ്ടെന്നിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് പൊടി നമുക്ക് തട്ടിയെടുക്കാം, എന്നിട്ട് തുടച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് ജോലി കഴിക്കാം. ഇത് കിട്ടിയത് വളരെ ഉപകാരമായിട്ട് എനിക്ക് നല്ല ഇതാണ്. ഇപ്പോൾ ജനലാണെങ്കിലും ഒക്കെ പൊടി തട്ടാനൊക്കെ നല്ലൊരു ഉപകാരമാണ് അത്. അപ്പോൾ അതായത് മുകളിൽ ഞാൻ എനിക്ക് കയ്യെത്തൂല, അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് പൊടി തട്ടണത്. അപ്പോൾ വലിയ പൊടിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വെറുതെ തട്ടിയേക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണി തന്നെയാണ് കേട്ടോ. വേറൊന്നുമില്ല, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിൽ കയറിയതാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വലിയ പൊടിയൊന്നുമില്ലെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മടിയായി. എന്നാലും പിന്നെ ചെയ്തു. ഏതായാലും അതിനായിട്ട് ഇറങ്ങിയതാണല്ലോ, അപ്പോൾ പിന്നെ മടി കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചില്ല് ഗ്ലാസ്സൊക്കെ അവിടെ തുടച്ചിട്ട് ചില്ല് ഗ്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട്, എനിക്കിങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താഴത്തെ തട്ടിൽ ആ സൈഡ് അറ്റത്താക്കി വെച്ചേക്കണ കാരണം ചില്ലാസൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ മറ്റ് ആ പാത്രങ്ങളും അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ സൈഡിൽ. അപ്പോൾ മോൻ ഇന്ന് സ്കൂളില്ല കേട്ടോ, എനിക്ക് യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോയില്ല, അവന് പരിപാടിക്കൊന്നും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രണ്ട് സൈഡിലും ഷെൽഫ് ക്ലീൻ ചെയ്ത് നടുക്ക് ഭാഗത്തായിട്ട്. അപ്പോൾ നടുക്ക് എന്ന് വെച്ചാൽ ഇവിടെ പോയി ഞാൻ തുടച്ചിടാറുണ്ട്, അതുകൊണ്ട് അഴുക്കൊന്നുമില്ല. എന്നാലും വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാലാന്ന് വിചാരിച്ചിട്ട് പിന്നെ കുപ്പി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്ന കുപ്പികളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് തുടച്ചു. അപ്പോൾ അതെ, ഈ ബോട്ടിൽ ഞാൻ എപ്പോഴും കിച്ചണിൽ വെക്കൂട്ടാ, കാരണം ബി പോസിറ്റീവ് എന്ന്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അത് ഞാൻ എപ്പോഴും കിച്ചണിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ കിച്ചണിൽ വെക്കുമ്പോൾ നമുക്ക് കൂടുതലും കിച്ചണിലാണല്ലോ അല്ലേ. നമ്മൾ സ്ത്രീകളെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കൂടുതലും ദിവസത്തിൽ മുക്കാഭാവം കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കിച്ചൺ എപ്പോഴും നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് കിടക്കുമ്പോഴാണല്ലോ നമുക്കും ജോലി എടുക്കാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ അല്ലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ അതേ മുകൾ ഭാഗം ഒന്ന് തുടച്ച് ഇതേ അവിടെ ചെണ്ട പോലത്തെ അത് ഇതാണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ അത് കേടായി. അപ്പോൾ ഞാൻ ഭംഗിക്ക് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇനി ഇതൊക്കെ കുപ്പികളൊക്കെ ഇനി ഇവിടെ എടുത്ത് നോക്കട്ടെ. അപ്പോൾ താഴത്ത് നീല കളറിൽ മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ജഗ്ഗ് അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പാണാവള്ളി വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. നല്ല ഭംഗി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ അതിൽ ചായയും അതൊന്നും ഒഴിക്കില്ല, വെറുതെ ഭംഗിക്ക് വെക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതേ താഴത്തൊക്കെ ശരിയാക്കി സെറ്റ് ചെയ്ത് എൻ്റെ മുകൾ ഭാഗത്ത് വെക്കട്ടെ. അപ്പോൾ ഈ ലേഹ്യം എൻ്റെ കുഴപ്പമുള്ളിയിലെ കുഞ്ഞുമ്മ എനിക്ക് കൊടുത്തയച്ചതാണ് കേട്ടോ കുഞ്ഞുപ്പാൻ്റെ കയ്യിൽ. കാരണം ഞാൻ ബ്ലഡില്ല, ക്ഷീണിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കണ്ടപ്പോൾ അവർക്കൊക്കെ സങ്കടമാണ് ഞാൻ ക്ഷീണിക്കണത്. അപ്പോൾ എനിക്ക് ലേഹ്യം കൊടുത്തയച്ച്. അപ്പോൾ ഞാൻ രണ്ട് കുപ്പി അയച്ചിട്ട് ഒരു കുപ്പി പിന്നെ കുറച്ചും കൂടി ഉണ്ട്. എനിക്കാണെങ്കിൽ മടിയാണ് ലേഹ്യം കഴിക്കാൻ. അപ്പോൾ ഇക്കറിയും നിൻ്റെ ആ കുഞ്ഞുമ്മ കൊടുത്തയച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കറിയും കേട്ടോ. അപ്പം ഞാൻ അടുത്ത് കഴിക്കും. അപ്പോൾ അതെ, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ ചപ്പാത്തി കോലാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. തൊട്ടില്ലേ, ഇതുള്ളത് കാരണം പെട്ടെന്ന് ജോലി കഴിഞ്ഞ് പെട്ടെന്ന് പൊടി അടിച്ച് തുടക്കാൻ പറ്റി. അപ്പോൾ ഷെൽഫൊക്കെ ഒതുക്കി കഴിഞ്ഞ് അപ്പം ഇനി കിച്ചൺ സ്ലാബ് ഒന്ന് തുടക്കണം. അപ്പോൾ ഈ സൈഡിലായിട്ട് പാത്ര സ്റ്റാൻഡ് മാറ്റിയിട്ട് ഈ സൈഡിൽ ഞാൻ മിക്സിയും പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് നമ്മൾ ഉപയോഗിക്കണം, എല്ലാ ദിവസവും ഉപയോഗിക്കണം ഗ്ലാസ്, അതും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മറ്റേതൊക്കെ പിന്നെ ഗസ്റ്റ് വരുമ്പോൾ എടുക്കുള്ളൂല്ലോ, നമ്മൾ മൂന്ന് നേരം ഉള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കാനും ജ്യൂസ് കുടിക്കാനും ചായ കുടിക്കാനും അത് മാത്രം. മൂന്നോ നാല് പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഗ്ലാസ്സും പിന്നെ ചില്ല് ഗ്ലാസ് മൂന്നെണ്ണം
പിന്നെ അതുപോലെ തന്നെ ചായ കുടിക്കാനുള്ള 3 ഗ്ലാസ്സും അതും മാത്രം. അപ്പോൾ അത് മിക്സി വെച്ചത് അത്ര ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഗ്ലാസ്. അപ്പോൾ അതവിടെ വെച്ച് എന്നിട്ട് പിന്നെ ഈ ഇതൊക്കെ മാറ്റിയിട്ട് ആ സൈഡിലായിട്ട് പാത്രം സ്റ്റാൻഡ് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം പാത്രങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്ക്, കുറച്ച് പാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്ന് വെച്ചാൽ ചെറിയ അടുക്കളയാണ്, എൻ്റെ അത് കുഞ്ഞടുക്കളയാണ്. അപ്പോൾ അതേ കൊള്ളാവുന്ന സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ സ്വന്തം വീടൊന്നും അല്ല കേട്ടോ, ഇത് വാടക വീടാണ്. 3 വർഷമായി ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വന്തം വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അവിടെ പാത്ര സ്റ്റാൻഡ് വെച്ചിട്ട് പ്ലേറ്റ് പ്ലേറ്റ് ആകെ 5-6 പ്ലേറ്റോ ഒക്കെ ഉള്ളൂ. കൂടുതൽ പ്ലേറ്റൊന്നും വാങ്ങിക്കല്ല, കാരണം നമ്മൾ 3 പേരുള്ളൂ. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും വന്ന് വലിയ രീതിയിൽ ഗസ്റ്റ് ഒന്നും അങ്ങനെ വരവൊന്നുമില്ല. വരുമ്പോൾ അതെ കൊടുക്കാനുള്ള 6 പ്ലേറ്റുണ്ട്. പിന്നെ നോമ്പുറക്കാനൊക്കെ വിളിക്കുമ്പോൾ മറ്റേ പേപ്പർ പ്ലേറ്റ് മേടിക്കും കേട്ടോ. അപ്പോൾ അതെ അവിടെ ഭരണി വെച്ചു. അപ്പോൾ അതിൽ കല്ലുപ്പാണ് കേട്ടോ, കല്ലുപ്പ് പിന്നെ മേടിക്കണ കല്ലും വെച്ചു. പിന്നെ ഞാൻ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ സോപ്പ് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് തുടക്കമുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുള്ളൂ. വലിയ രീതിയിൽ അഴുക്കൊന്നുമില്ല, എന്നാലും തിളങ്ങി നിൽക്കുമല്ല സ്റ്റൗ അല്ലേ. നല്ല പഴക്കമുള്ള സ്റ്റൗ ആണ് കേട്ടോ, പ്രസ്റ്റീജിൻ്റെ കാരണം ഇപ്പോഴും നല്ലോണം കത്തും, കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഞാനിടുന്ന വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ടോ? അപ്പോൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, ഞാൻ പിന്നെയും പിന്നെ ഓർമ്മിപ്പിക്കലാണ്, ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്താ ദേ ഇതൊക്കെ ഒന്ന് തേച്ച് വെക്കട്ടെ. സ്റ്റൗ ക്ലീൻ ചെയ്ത് പിന്നെ കിച്ചൺ സ്ലാബ് ഒന്ന് തുടച്ചിടട്ടെ. അപ്പോൾ മിക്സി ഈ സൈഡിൽ വെക്കാനായിട്ടൊരു പേടിയുണ്ട്, കാരണം പാത്രം കഴുകുമ്പോൾ വെള്ളം വീഴുമോയെന്ന്. അപ്പോൾ ഇനി നോക്കിയിട്ട് അവിടുന്ന് മാറ്റണം, കാരണം എന്ന് വെച്ചാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ മിക്സി കേടാവൂലേ. അപ്പോൾ ഇനി വേറെ ഇത് ഈ മിക്സിക്കാണ് ഭയങ്കര വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് മുകളിൽ ഷെൽഫിലൊന്നും വെക്കാൻ പറ്റില്ല. മറ്റേ മിക്സി എന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ലാത്തതാണ്, അതുകൊണ്ട് അത് എടുത്ത് വെക്കാം. അപ്പോൾ അതെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടട്ടെ, അതിന് സ്റ്റൗവിൻ്റെ അടിയൊക്കെ ഒന്ന് തുടക്കട്ടെ കേട്ടോ. അപ്പോൾ എപ്പോഴും തുടക്കുന്നു, കാരണം പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ തുടക്കുന്നുള്ളൂ. അപ്പോൾ പ്ലേറ്റുകളൊക്കെ ആ സൈഡിൽ വെച്ചു. അപ്പോൾ അതെ വലിയ പാത്രങ്ങളൊക്കെ ഇതിലാണ് കഴുകി കമത്തി വെക്കുന്നത്. അപ്പോൾ അതെ ഇവിടെ മരുന്നുകളാണ് ഈ വശത്ത്, പിന്നെ ഇപ്പുറത്ത് ഞാനിങ്ങനെ ഫ്ലവറൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ സാധനങ്ങളാണ് ഈ ബോൾ പോലത്തെ അതിൻ്റെ ഉള്ളിലിട്ടാ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെ ഈ ഷെൽഫ് ഉണ്ടല്ലേ മിക്സി ഇതൊക്കെ. അപ്പോൾ ഇഷ്ടമായ കൂട്ടാരെ, ഞാൻ ഇങ്ങനെ ഒതുക്കിയിട്ട് എൻ്റെ അടുക്കള ഇഷ്ടമായോ. അപ്പോൾ അതെ ഇവിടെ ലേഹ്യം, പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ, തേൻ ഞാൻ കോഫി പൗഡറായിട്ട് ഇടക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് മുഖത്ത് പുരട്ടും കേട്ടാ. മടിയാകുമ്പോൾ പുരട്ടില്ല, ഇതേ താഴെ ഭാഗം മുകളിലെ ഭാഗം കണ്ട എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി കമൻറ്റിൽ അറിയിക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് വലിയ അടുക്കള ഇല്ലെങ്കിലും കുഞ്ഞടുക്കളയാണെങ്കിലും അത് ഒതുക്കി വെക്കുമ്പോൾ അതിൻ്റേതായ ഭംഗിയുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഓട്സ്, പിന്നെ അതിൽ സ്നാക്സ്, പിന്നെ കുത്തരി, പിന്നെ പച്ചരി, അങ്ങനെ അതൊക്കെ വെക്കുന്ന ബോക്സാണ് കേട്ടോ. പിന്നെ ഗ്രൈൻഡർ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുള്ളൂ, എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല, കറണ്ടിൻ്റെ ആവശ്യം കൂടിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇടണ കൊട്ടണത്, അപ്പോൾ ഉള്ളിലേക്ക് വാങ്ങിക്കണം, തീർന്നിരിക്കണേണ്. അപ്പോൾ റൂം അടിക്കാനായിട്ട് മോനെ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ അത് എൻ്റെ ചൂലിത് ഒടിച്ചു തന്നിട്ടാ രണ്ടായി, രണ്ട് കഷ്ണമായിട്ട് കയ്യിലിരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, എന്നെ സഹായിച്ച എന്നെ താണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല, ഒന്ന് കുമ്പിട്ടെന്ന് അടിച്ചു തരണമെന്നുള്ളൂ. കുമ്പിട്ട് അടിക്കണത് നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഈ ചൂലിന് കുറച്ചാൾ ഇത് ഉപയോഗിക്കാം, എന്നിട്ട് പിന്നെ വേറെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഒന്ന് അടിച്ചു കയറിയിട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ കുഞ്ഞടുക്കള? അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.